ഹായ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഒരു വെബ്സൈറ്റിനെ ഗൂഗിൾ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യുന്ന വീഡിയോ ആണ്. ഇതിനു മുമ്പേയും സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യുന്ന പല വീഡിയോസ് അതിൻ്റെ സെഷനായിട്ടും സെർച്ച് കൺസോളിനെ പറ്റിയൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് വെരിഫൈ ചെയ്യുന്നതിൻ്റെ ക്ലാസ് എടുക്കുന്നതിൻ്റെ വീഡിയോ, പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ചാനലിനകത്തുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രത്യേകത, ഇത് നമ്മൾ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യുന്നത് നേരത്തെ നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോയിലുള്ളതുപോലെ സിപാനലിലേക്ക് ലോഗിൻ ചെയ്ത് ഫയൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയോ അതുപോലെ തന്നെ അത് വെബ്സൈറ്റിൻ്റെ മെറ്റാറ്റാഗ് എച്ച് വെരിഫിക്കേഷൻ മെറ്റാറ്റാഗ് കോപ്പി ചെയ്ത് വെരിഫൈ ചെയ്യുന്ന വീഡിയോ അല്ല. വെരിഫിക്കേഷൻ മെറ്റാറ്റാഗ് കോപ്പി ചെയ്ത് ഒരു വേർഡ്പ്രസ് ബ്ലോഗിനെ വെരിഫൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഈ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പുള്ള വീഡിയോയ്ക്കകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുള്ളവർക്ക് കാണാം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഗ്രേസ് ട്രാവൽ മാർട്ട് എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിനെ നമ്മൾ ഞാൻ വെരിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത് H2N ഫയൽ വെരിഫിക്കേഷൻ മെത്തേഡ് തന്നെയാണ്. പക്ഷേ H2N ഫയൽ വെരിഫിക്കേഷനിൽ സിപാനിലേക്കല്ല അപ്ലോഡ് ചെയ്യുന്നത്, ഈ വെബ്സൈറ്റിൻ്റെ സിപാനിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഇതിന് FTP കോഡ് ഉപയോഗിച്ച് FTP ലോഗിൻ ചെയ്ത് അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പം ബാക്കി വെരിഫിക്കേഷൻ മെത്തേഡുകളിൽ 5 മെത്തേഡുകളിൽ ഈ ഇതേ മെത്തേഡ് സിപാനൽ വഴി വെരിഫൈ ചെയ്യുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകും, മനസ്സിലാക്കിയിട്ടുണ്ടാകും. എന്നാൽ FTP കോഡ് മാത്രമുള്ള സിപാനൽ ഇല്ലാത്തൊരു വെബ്സൈറ്റാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതെങ്ങനെയാണ് FTP കോഡ് ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്യുന്നത്, ആ വെരിഫിക്കേഷൻ ഫയൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ വെബ്സൈറ്റിൻ്റെ URL കോപ്പി ചെയ്തെടുക്കുന്നു. ഈ വെബ്സൈറ്റിനാണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത്. ഗ്രേസ് ട്രാവൽ മാർട്ട് എന്ന് പറയുന്ന പുതിയ വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിനെ വെരിഫൈ ചെയ്യാനായിട്ട് നമ്മൾ google.com ഗൂഗിളിൻ്റെ വെബ് മാസ്റ്റർ ടൂൾസ് അഥവാ സെർച്ച് കൺസോളിലേക്ക് വേണം. google.com/webmaster/tools എന്ന് അടിക്കുകയോ അല്ലെങ്കിൽ ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് അടിച്ച് ആ സെർച്ച് റിസൾട്ട് ക്ലിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് എത്തും. ഇവിടെ ഞാൻ ആൾറെഡി സെർച്ച് കൺസോൾ ഉപയോഗിച്ച് ഒരുപാട് വെബ്സൈറ്റുകൾ വെരിഫൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ നേരെ ഇപ്പോഴൊരു വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ പ്രോപ്പർട്ടി സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളിപ്പോൾ വെരിഫൈ ചെയ്യേണ്ട പ്രോപ്പർട്ടി ഇതാ ഈ ബോക്സിനകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു പുതിയ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ആഡ് പ്രോപ്പർട്ടി എന്നുള്ള ഓപ്ഷൻ കാണിക്കും. ആ സെർച്ച് ബോക്സിനകത്ത് തന്നെ കൊടുക്കുന്നതിൻ്റെ കാര്യം, എൻ്റെ സെർച്ച് കൺസോളിൽ ഒരുപാട് ബ്ലോഗുകളും വെബ്സൈറ്റുകളും വെരിഫൈഡ് ആണ്. അപ്പോൾ അതിനകത്ത് ആഡ് പ്രോപ്പർട്ടി എന്നുള്ള ഓപ്ഷൻ താഴെ പോയാലും കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നത്. ആഡ് പ്രോപ്പർട്ടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് സെർച്ച് കൺസോളിൽ എത്തുന്നതെങ്കിൽ സ്റ്റാർട്ടിനവ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രോംപ്റ്റ് ആയിരിക്കും എത്തുക. അവിടെ ഡൊമൈൻ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ, ഡൊമൈൻ അഡ്രസ്സ് കൊടുക്കുന്നതും നമ്മളെ വെബ്സൈറ്റിൻ്റെ പ്രിഫിക്സ് അടക്കമുള്ള URL വെരിഫൈ ചെയ്ത് ഗൂഗിളിൽ വിസിബിൾ ആക്കുകയാണെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് gracetravelmart.com ആണ്. അതിൻ്റെ HTTPS ആ പ്രിഫിക്സ് അടക്കം അഥവാ പ്രോട്ടോകോൾ അടക്കമുള്ള URL പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ URL പ്രിഫിക്സ് എന്ന് പറയുക. ഈ ഓപ്ഷൻ ചൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ഇത് URL പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ ഒരു കണ്ടിന്യൂ ബട്ടൺ ആക്റ്റീവ് ആകും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് വെരിഫൈ ചെയ്യാനുള്ള പ്രോസസ്സിലേക്ക് പോകും. അപ്പം ഇത് ഇവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന gmail ID നിന്ന് വെരിഫൈ ചെയ്യുന്നത്. ഇവിടെ 5 മെത്തേഡുകളാണ് വെരിഫിക്കേഷനായിട്ട് കാണിക്കുന്നത്. 5 മെത്തേഡുകളും വേണമെങ്കിൽ ഈ ക്ലാസ്സിനകത്ത് ഈ വീഡിയോക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ HTML ഫയലിനെ ഡൗൺലോഡ് ചെയ്യുന്ന മെത്തേഡ്, ഇതിനെ ഡൗൺലോഡ് ചെയ്ത് സിപാനിലേക്ക് ലോഗിൻ ചെയ്തോ FTP കോഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. 2 മെത്തേഡ് മെറ്റാറ്റാഗ് മെത്തേഡ്, ഇതേ മെത്തേഡ് ഉപയോഗിച്ച് ഒരു ബ്ലോഗിനെ വേർഡ്പ്രസ് ബ്ലോഗിനെ വെരിഫൈ ചെയ്യുന്നത് തൊട്ട് മുമ്പുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ ആൾറെഡി അനലിറ്റിക്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി വെരിഫൈ ചെയ്യാൻ പറ്റും. ടാഗ് മാനേജർ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡൊമൈൻ നെയിം പ്രൊവൈഡർ വഴി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഡൊമൈൻ നെയിം പ്രൊവൈഡർ വഴി വെരിഫൈ ചെയ്യുന്ന മെത്തേഡ് വേണമെങ്കിൽ നമുക്കിവിടെ നോക്കാം. ഇവിടെ നമ്മൾ ഡൊമൈൻ നെയിം പ്രൊവൈഡർ മെത്തേഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡൊമൈൻ നെയിം പ്രൊവൈഡറിലേക്ക് ആഡ് ചെയ്യാനുള്ള DNS റെക്കോർഡ് ആഡ് ചെയ്യാനുള്ള ഡേറ്റ കിട്ടും. നമുക്കിവിടെ നിന്ന് സ്റ്റാർട്ട് വെരിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ആ സ്റ്റാർട്ട് വെരിഫിക്കേഷൻ മെത്തേഡ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് ഗോൾഡ് ID ആണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അത് വെരിഫൈ ചെയ്യുന്നത് നമ്മുടെ ഗോൾഡ് ID അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രോപ്പർട്ടി കാണിക്കുന്നിടത്ത്, അതായത് ഗ്രേവ്സ് ട്രാവൽ മാർട്ട് എന്നുള്ള പ്രോപ്പർട്ടി കാണിക്കുന്നിടത്ത് ഇവിടെ DNS എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഗോൾഡ് ID ആണിത്. ആ DNS ഡേറ്റ കാണിക്കുന്നിടത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ DNS ഡേറ്റ റെക്കോർഡ്സ് കാണിക്കുന്ന സ്ഥലമുണ്ടാകും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ന്യൂ റെക്കോർഡ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ റെക്കോർഡിനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്യണം. അങ്ങനെ സേവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെരിഫൈ ആവുന്നതാണ്. പക്ഷേ നമുക്കിവിടെ ഈ മെത്തേഡ് ഉപയോഗിച്ചല്ല ഞാൻ വെരിഫൈ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് HTML ഫയൽ വെരിഫിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഏറ്റവും ബെസ്റ്റ് മെത്തേഡും ഗൂഗിൾ റെക്കമെൻഡ് ചെയ്യുന്ന മെത്തേഡും HTML ഫയൽ വെരിഫിക്കേഷൻ മെത്തേഡാണ്. സോറി, റെക്കമെൻഡ് വെരിഫിക്കേഷൻ മെത്തേഡ് എന്ന് ഇവിടെ നിന്ന് പറയുന്നുണ്ട്. അതർ വെരിഫിക്കേഷൻ മെത്തേഡായിട്ടാണ് ബാക്കി 4 എണ്ണം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മെത്തേഡാണ് ഇവിടെ അഡോപ്റ്റ് ചെയ്യാൻ പോണത്. തൽക്കാലം ഞാൻ ഇവിടെ ആദ്യം ഇതിൽ ചെയ്യേണ്ടതാണ് ഈ HTML ഫയലിനെ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഇത് ഗൂഗിൾ തരുന്ന ഫയലാണ്.
ഈ ഫയല് കൃത്യമായിട്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ റൂട്ട് ഡയറക്ടറിയിലേക്ക് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമ്മൾ വെരിഫൈ ആകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഫയലിനെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആദ്യം ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇത് എവിടെ ഡൗൺലോഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഡൗൺലോഡ്സിനകത്ത് എസ് സി എന്നുള്ള ഫോളിനകത്ത് ഗ്രേസ് ട്രാവൽ മാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റാണല്ലോ. അപ്പം ഗ്രേസ് ട്രാവൽ മാർട്ടിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി, അല്ല ഫോൾഡർ ഓപ്പൺ ആക്കിയതിന് ശേഷം തൽക്കാലം അതിനെ ഞാൻ സേവ് ചെയ്ത് വയ്ക്കും. അതൊരു റെക്കോർഡായിട്ട് എൻ്റെ കമ്പ്യൂട്ടറിനകത്ത് തന്നെ കിടക്കുകയും ചെയ്യും. പിന്നീട് എപ്പോഴെങ്കിലും ഈ വെരിഫിക്കേഷൻ ഫയലിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ നമുക്കത് എടുക്കുകയും ചെയ്യാം. ഇത് ഡൗൺലോഡ് ചെയ്തിട്ടേ ഉള്ളൂ, ഇനി ഇതിനെ അപ്ലോഡ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ന് നമ്മൾ ഈ ഫയൽ അപ്ലോഡ് ചെയ്യുന്നത് സി പാനിൽ വെച്ചല്ല, സി പാനിൽ വഴി അപ്ലോഡ് ചെയ്യുന്ന പല വീഡിയോസും അത് ക്ലാസ് എടുക്കുന്ന വീഡിയോസും ഒക്കെ ആൾറെഡി ചാനലിനകത്തുണ്ട്, കാണാമെന്നുള്ളവർക്ക് കാണാം. ഇവിടെ നമ്മൾ എഫ് ടി പി ഉപയോഗിച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഈ വെബ്സൈറ്റിൻ്റെ എഫ് ടി പി കോഡ് അഥവാ എഫ് ടി പി ലോഗിൻ ചെയ്യാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫയൽസ് ഇല്ല എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറാണ്. ഫയൽസ് ഇല്ല, ഗൂഗിളിനകത്ത് ഫയൽസ് ഇല്ല സോഫ്റ്റ്വെയർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഹോസ്റ്റ് നെയിമും ഇവിടെ യൂസർ നെയിമും ഇവിടെ പാസ്വേഡും ഇവിടെ പോർട്ട് നമ്പരും ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ ആഡ് ചെയ്ത് കണക്ട് ചെയ്ത് വെച്ചൊക്കെയാണ്. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു നമ്മളുടെ നമുക്ക് ഷെയർ ചെയ്തേക്കുന്ന എഫ് ടി പിക്ക് അകത്ത് ഷെയർ ചെയ്തേക്കുന്ന ഫോൾഡർ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ പബ്ലിക് എച്ച് ടി എൽ ഫോൾഡർ സെലക്ട് ആയിട്ടുണ്ട്, അതിനകത്തുള്ള ഫയൽസൊക്കെയാണ് ഇവിടെ കാണുന്നത്. എനിക്ക് വേണ്ടത് ഈ പബ്ലിക് എച്ച് ടി എൽ ഫോൾഡറിലേക്ക് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലിനെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയല് ഗ്രേസ് ട്രാവൽ മാർട്ടിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗൂഗിളിൻ്റെ വെരിഫിക്കേഷൻ ഫയൽ ഞാൻ ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായി കണ്ടോ, 26/1, അതായത് ഇന്ന് ഇപ്പം 2:47 ആയിട്ടുണ്ട്. 2:46 സേവ് ചെയ്ത ഫയൽ ഇതാ കിടപ്പുണ്ട്. ആ ഫയൽ സെലക്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് അതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഫ് ടി പിക്കകത്ത് കൃത്യമായിട്ട് ലോഗിൻ ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ ഫയൽ അപ്ലോഡാകും. അപ്ലോഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഫയൽ നമ്മുടെ അപ്ലോഡ് ചെയ്ത ഫയൽ ഇവിടെ കാണാൻ പറ്റും. ഇതേ കിടക്കുന്നുണ്ട് അപ്ലോഡ് ചെയ്ത ഫയൽ കണ്ടോ, 26/1/2024 2:47, അതായത് 14:47 അപ്ലോഡ് ആയിട്ടുണ്ട്. ഇപ്പം 2:48. അപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് ആയത് സക്സസ് ആയോ എന്ന് അറിയണമെങ്കിൽ നമുക്കിവിടെ ഈ ഫയൽ നെയിം നമുക്കിവിടെ കോപ്പി ചെയ്ത്, അതായത് ഈ ഫയൽ നെയിം കോപ്പി ചെയ്തിട്ട് ആ ഫയൽ നെയിം ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സിൻ്റെ കൂടെ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇനി നമ്മളിത് അപ്ലോഡ് ചെയ്ത് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ചെക്ക് ചെയ്യാനായിട്ടുള്ള മാർഗം നമ്മളിത് എവിടെയാണോ അപ്ലോഡ് ചെയ്തത് അവിടെ പോയിട്ട് ഇതിൻ്റെ ഫയൽ നെയിം കോപ്പി ചെയ്തെടുക്കുക. ഇതാണ് ഫയൽ നെയിം. ഫയൽ നെയിം കോപ്പി ചെയ്തെടുത്തതിന് ശേഷം വെബ്സൈറ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സ്ലാഷ് ആ ഫയൽ നെയിം .html അങ്ങനെ HTML ഫയലാണല്ലോ നമ്മൾ അപ്ലോഡ് ചെയ്തത്. എന്നിട്ട് എൻ്റർ കൊടുക്കുമ്പോഴത്തേക്ക് ആ ഫയലിനകത്തുള്ള ഗൂഗിൾ സൈറ്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു കോഡ് ഇതിനകത്ത് കാണാൻ പറ്റും. ആ ഇത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ആയത് സക്സസ് ആയെന്നാണ് അർത്ഥം. അങ്ങനെയും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ഈ വെരിഫൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 5 മെത്തേഡുകളിൽ ഏത് മെത്തേഡാണോ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ആ മെത്തേഡിൻ്റെ താഴെയുള്ള വെരിഫൈ ബട്ടണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യണം. വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് വെരിഫൈഡ് ഓണർഷിപ്പ് വെരിഫൈഡ് എന്ന് കാണിക്കും. അത് എന്നിട്ട് നമുക്ക് ഗോ ടു പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് എത്തും. ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഗ്രേസ് ട്രാവൽ മാർട്ട് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൻ്റെ സെർച്ച് കൺസോൾ വെരിഫൈ ചെയ്ത അതിൻ്റെ ഹോം പേജ് സെക്ഷനിലാണ്, സെർച്ച് കൺസോളിൻ്റെ ഡാഷ്ബോർഡിനകത്താണ്. ഇവിടെ നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ ഇതിനകത്ത് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ യു ആർ എൽ ഇൻസ്പെക്ഷനൊക്കെ ചെയ്യാനുള്ളത് പല രീതിയിൽ പല ക്ലാസ്സുകളിലും ഞാൻ പല വീഡിയോകളിലും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ യു ആർ എൽസ് ഇവിടെ പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ ഇൻസ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ ഇതിനകത്ത് ഞാനിപ്പോൾ കാണിക്കാൻ പോണത് ഇപ്പം ഞാൻ ഒരാളിനെ ഒരു വെബ്സൈറ്റിന് ഇതിനകത്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യൂസറിനെയൊക്കെ ആഡ് ചെയ്യണത് ഇവിടെയാണ്. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തിട്ട് പുതുതായിട്ട് വേറെ ആരെങ്കിലും ആഡ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഗ്രേസ് ട്രാവൽ മാർട്ടിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ജിമെയിൽ ഐ ഡി വെച്ചിട്ടാണ് ഞാനിത് വെരിഫൈ ചെയ്തേക്കുന്നത്. കാരണം ക്ലൈൻറ്റിൻ്റെ വെബ്സൈറ്റ് ക്ലൈൻറ്റിൻ്റെ ജിമെയിൽ ഐ ഡി തന്നെയാണ് വെരിഫൈ ചെയ്ത് കൊടുക്കുന്നത് സാധാരണ. എന്നാൽ അവിടെ നിന്നുകൊണ്ട് എൻ്റെ ജിമെയിൽ അക്കൗണ്ടിൽ ഇതിനെ ചെക്ക് ചെയ്യോ അതിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യോ അതിൻ്റെ അനാലിസിസ് ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് ആഡ് യൂസർ യൂസേഴ്സിൻ്റെ പെർമിഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് ഇവിടെ യൂസേഴ്സിൻ്റെ പെർമിഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് യൂസറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് എൻ്റെ ഇമെയിൽ ഐ ഡി brahmadas2010@gmail.com എന്ന് കൊടുത്തിട്ട് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്നെ ഇപ്പോൾ ഇതിനകത്തേക്ക് ആഡാകും. അപ്പോൾ എനിക്ക് എൻ്റെ ബ്രഹ്മദാസ് എന്ന് പറയുന്നത് എൻ്റെ ജിമെയിൽ ഐ ഡി നിന്നുകൊണ്ട് എൻ്റെ ഈ ജിമെയിൽ ഐ ഡി നിന്നുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാനോ സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്യാനോ യു ആർ എൽ സബ്മിറ്റ് ചെയ്യാനോ ഒക്കെ പറ്റും. അപ്പം ഇനി എനിക്ക് എൻ്റെ ടീമിലുള്ള മെമ്പേഴ്സിനെ ആഡ് ചെയ്യണം. ഉദാഹരണത്തിന് എൻ്റെ ടീമിലുള്ള അതിൽ നിന്നുള്ള ആളിനെ ആഡ് ചെയ്യണമെങ്കിൽ അതിലിൻ്റെ ജിമെയിൽ ഐ ഡി ഇതിനകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു, ആഡ് കൊടുക്കുന്നു. എൻ്റെ ടീമിലുള്ള സൂര്യനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂര്യയുടെ ജിമെയിൽ ഐ ഡി സെലക്ട് ചെയ്യുന്നു, ആഡ് കൊടുക്കുന്നു. അപ്പോൾ അവർക്കും ഈ വെബ്സൈറ്റിൻ്റെ സെർച്ച് കൺസോളിൻ്റെ ആക്സസ് കിട്ടും. അവർക്ക് അതിനകത്ത്
ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ തന്നെ അസസ് ഫുൾ അസസ് റെസ്ട്രിക്റ്റഡ് അസസ് ഓണർ അങ്ങനെയുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. ഫുൾ അസസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫുള്ളായിട്ട് ഇതിനെ കാണാനും യു ആർ സബ്മിറ്റ് ചെയ്യാനും അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനും റിപ്പോർട്ട് എടുക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പഠിച്ചത് നമ്മളൊരു വെബ്സൈറ്റിനെ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യുന്നതാണ്. പല ആവർത്തി ഇതിൻ്റെ വീഡിയോസ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു എഫ് ടി പി കോഡ് ഉപയോഗിച്ച് ഫയൽ എഫ് ടി പി വഴി അപ്ലോഡ് ചെയ്ത് വെരിഫൈ ചെയ്യുന്ന മെത്തേഡ് ഫസ്റ്റ് ടൈമാണ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത്. ഒത്തിരി വെബ്സൈറ്റുകൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് ഒരു അവസരം ഇപ്പോഴാണ് കിട്ടിയത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് എസ് സി ഒ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് വീഡിയോസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരും വണക്കം.